ചൈന പാക് ബന്ധത്തിൽ പിറന്ന JF-17 യുദ്ധവിമാനം മ്യാൻമറിന് തലവേദനയാവുകയാണ്. 2016 ചൈനയിൽ നിന്ന് 25 മില്യൺ US ഡോളറിന് 16 JF-17 വിമാനങ്ങൾ വാങ്ങാൻ മ്യാൻമർ തീരുമാനിച്ചത്. ചൈനയും പാകിസ്ഥാനും സംയുക്തമായി നിർമ്മിച്ച യുദ്ധവിമാനമാണ് JF-17. പാക് വ്യോമസേന ഈ യുദ്ധവിമാനങ്ങൾ അവരുടെ സേനയിൽ ചേർത്തെങ്കിലും ചൈന ഇതുവരെയും ഈ വിമാനം സേനയുടെ ഭാഗമാക്കിയിട്ടില്ല. ഓർഡർ ചെയ്ത് 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ മ്യാൻമറിന് 6 വിമാനങ്ങളുടെ ആദ്യ ബാച്ച് ചൈന കൈമാറിയിരുന്നു. എന്നാൽ ഈ വിമാനങ്ങൾ പറത്താൻ പോലും കഴിയാതെ വന്നതോടെ ബാക്കി വിമാനങ്ങൾ മ്യാൻമർ ഇതുവരെയും കൈപ്പറ്റിയിട്ടില്ല. സത്യത്തിൽ ഈ വിമാനം വാങ്ങൽ കരാറിന് എന്ത് സംഭവിച്ചുവെന്ന കാര്യം തന്നെ അജ്ഞാതമാണ്. 4ാം തലമുറ യുദ്ധവിമാനമായ JF-17 $15 ബില്യൺ വില. നിലവിൽ ലഭ്യമായ 4ാം തലമുറ വിമാനങ്ങളിൽ ഏറ്റവും കുറവ് JF-17. ഇതാണ് സാമ്പത്തികമായി അത്ര മെച്ചമല്ലാത്ത രാജ്യങ്ങൾ ഈ വിമാനക്കെണിയിൽ വീഴുന്നത് പ്രധാന കാരണമാകുന്നത്. JF-17 വാങ്ങിയതോടെ പാകിസ്ഥാന് പുറത്ത് ഈ വിമാനം സ്വന്തമാക്കിയ ആദ്യ രാജ്യമായി മ്യാൻമർ മാറി. എന്നാൽ പുതിയ വിമാനം രാജ്യത്തെത്തിയതിന് പിന്നാലെ വലിയ തകരാറുകളായിരുന്നു സംഭവിച്ചത്. പ്രത്യേകിച്ച് വിമാനം പറത്തുന്നതിനും പിഴവുകൾ പരിഹരിക്കാനുമുള്ള സാങ്കേതിക പരിജ്ഞാനം ഇല്ലാത്തതും മ്യാൻമറിന് തിരിച്ചടിയായി. പ്രതിരോധം, ഗ്രൌണ്ട് അറ്റാക്കിംഗ്, ബോംബിംഗ് ദൌത്യങ്ങൾക്കായി വാങ്ങിയ വിമാനം അതിനനുസരിച്ച് ഉപയോഗിക്കാനുള്ള സാങ്കേതിക വിദ്യ മ്യാൻമറിന് ഉണ്ടായിരുന്നില്ല. ഇതിൽ ഘടിപ്പിക്കാനുള്ള മിസൈലുകൾ വാങ്ങാനും മ്യാൻമറിന് കഴിഞ്ഞില്ല. യൂറോപ്യൻ യൂണിയൻ അടക്കം മ്യാൻമറിന് മേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതും തിരിച്ചടിയായിരുന്നു. ഉയർന്ന പ്രവർത്തന ചെലവും പരിപാലന ചെലവും കാരണം പാകിസ്ഥാൻ പോലും JF-17 വിമാനങ്ങളെ കൊണ്ട് പ്രതിസന്ധി നേരിടുകയാണ്. വിമാനങ്ങൾ ലഭിച്ച 4 വർഷം കഴിഞ്ഞിട്ടും ശരിയായി പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തതിനാൽ യുദ്ധവിമാനങ്ങൾക്കായി റഷ്യൻ സഹായം തേടാനാണ് ഇപ്പോൾ മ്യാൻമറിന്റെ തീരുമാനം. ചുരുക്കത്തിൽ മ്യാൻമറിന്റെ വ്യോമസേനയ്ക്ക് JF-17 ഒരു ഭാരമായി മാറിയിരിക്കുകയാണെന്ന് തന്നെ പറയാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.